Hi. എന്നാ ഓക്കെ, ചിറക്കിലേക്ക് പോകട്ടെ. ഞങ്ങളുടെ ഇവിടുത്തെ അടുത്തുള്ള സെന്ററാണ് കേട്ടോ ചിറ. അപ്പോൾ നമുക്ക് ഞങ്ങൾ കടയിലേക്കൊക്കെ പോകാം അങ്ങടാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ബൈ. മോളുണ്ട് കേട്ടോ കൂടെ. അപ്പം എന്നേ ഈ ഡ്രസ്സ് കണ്ട മോളെ, ഇതൊരു പലാസോ പാൻ്റായിരുന്നു കേട്ടോ. അത് ഞാൻ വെട്ടിയിട്ട് തയ്ച്ചതാ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. മോളങ്ങടെ ഇറങ്ങേണ്ടി വന്നാലും അത് കാണുള്ളൂ. ഞാൻ തയ്ച്ചത് എങ്ങനെ ഉണ്ട് അങ്ങനെ കാണുണ്ട്. ഒരു പാൻ്റായിരുന്നു അവൾ ഇടാണ്ട് വെച്ചേക്കായിരുന്നു. അപ്പം അത് ഞാൻ വെട്ടി തയ്ച്ചതാട്ടാ. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യൂട്ട. ഇറങ്ങിട്ടാ ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല. മറന്നതാ ചായ കുടിച്ചിട്ടില്ല. വന്നിട്ട് ചായ കുടിക്കാം, വല്ലതും വാങ്ങുകയും ചെയ്യാലോ. വന്നിട്ട് ആകുമ്പോൾ കടയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അതും കൂടിയിട്ട് ചായ കുടിക്കാം ചെന്നിട്ട്. നല്ല വെയിലാട്ടൊന്നും ആയിക്കോ. വെയിലിന് മഴയ്ക്കും കുറ്റം തന്നെയല്ലേ. മഴ പെയ്ത പറയും മഴയാണ്, വെയിലായ പറയും ഭയങ്കര വെയിലാന്ന്. ഇവിടെ മയിലിന്റെ കരച്ചിൽ കേക്കാണ്ട് ഇവിടുന്നാന്ന് അറിയാനില്ല. ഇവിടെ കണ്ട ഒരു ഇതിനെന്താ പറയാ, കലേഡിയം അല്ലേ, അതിന്റെ ഒരു വേറെ കളർ ഇട്ടാ. ഓരോ കളറുകളും ഇവിടെ റോട്ടിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് മോളേനെ വിളിച്ചിട്ട് വന്നിട്ട് പറിച്ചു, എന്നിട്ട് കയ്യിൻ്റെ മുകളിലേ പറിക്കുമ്പോൾ ഈ കുപ്പി ഉടഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നത് കുത്തി. അപ്പോൾ ഒരു ഒരു മുറിവ്, രണ്ട് മുറിവ് അടുത്തെടുത്തിട്ടാ കുപ്പി തന്നെ. അതിങ്ങനെ കുപ്പി ഇങ്ങനെ പൊട്ടി കിടക്കണതിൻ്റെ ഷാർപ്പായ ഭാഗം കുത്തിയിട്ട് രണ്ട് ഭാഗം ഒരുമിച്ച് കുത്തിയിട്ടേ രണ്ട് മുറിവായിട്ടാ. ഇതാ ഇത് വേറൊരു വെറൈറ്റി ഇട്ടാ. എന്നിട്ട് എനിക്കറിയില്ല, ഞാൻ എന്നിട്ട് വിചാരിച്ചു എന്നെ വല്ല പാമ്പും കടിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചുട്ടാ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അന്ന് ചോറുണ്ടില്ല, ചായ കുടിച്ചില്ല, രാത്രിയായിട്ട് ചോറുണ്ടില്ല. ഇവരോട് പറഞ്ഞില്ല കേട്ടോ. അത് രാത്രിയായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ പേടി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യമ്മ അവിടുന്ന് എന്തോ കുത്തി ഇത് പറിക്കാൻ പോയപ്പോൾ ചീത്ത പറയേ. ഈ ഇത് പിന്നെ ഇത് കൈയിട്ട് വലിക്കാൻ പോയിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടായേ ചോദിച്ചിട്ട് ചീത്ത പറയൂല്ല. എന്നിട്ട് ആ സാധനം കയ്യുമ്പോൾ കുത്തിയിട്ട് അന്ന് മുഴുവൻ ഉറങ്ങാതിരുന്നു. ഈ കട്ടിലിൻ്റെ മുകളിൽ തലയണ വെച്ച് ചാരി വെച്ചിട്ട് അവിടെ ഇരുന്നു ഇരുന്ന് നേരം വെളുപ്പിച്ച് പേടിച്ചിട്ട്. പിന്നെ ഒരു ദിവസം പിന്നെ ഇട്ടപ്പോൾ ധൈര്യമായിട്ടാ. ഇവിടെ കണ്ട പയറാണ്, പയറാണോ വേറെ മഞ്ഞ പൂവൊക്കെ കാണാനില്ല കേട്ടോ. ഇതിൽ ശരിക്കും പയറും മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ. ഇതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞാട്ടാ മോളിച്ചിരിക്കുക. ഇതാ ഇവിടെ ഒരു കൂട്ടുണ്ട് കേട്ടാ. കണ്ടോ ഇവിടെ നിന്നാണ് തന്നെ എന്താ പറയുക കുപ്പിച്ചില്ലായിട്ട് ഞാൻ പേടിച്ചത്. ഇവിടെ നോക്കിയൊരു കാട്ടു ചേമ്പോ അല്ലാതെ ചേന. ഈ ചെടി നോക്ക്, കണ്ട ഈ ചെടി ഒരു ഇലയില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കൊള്ളി കുത്തിയിട്ടുണ്ട് കേട്ടാ. കാണാല്ലേ അത്, മോള് ധൃതി പിടിച്ചിട്ട് വേഗം നടക്കുക.
ഫോട്ടോ എടുക്കാൻ. അവൾക്കുണ്ടല്ലോ, ആരും കാണാൻ പാടില്ല റോട്ടിൽ. നമ്മള് വെള്ളത്തിൽ പോകുമ്പോ വെള്ളം ദാഹിച്ച് നമ്മള് വേഗം വെള്ളം കുടിക്കില്ലേ. ഇവളപ്പൊ എന്താ ചെയ്യാന്നറിയോ, ഈ കള്ളു ഷാപ്പിന് മറ്റേ പ്രായമായ ആൾക്കാർ കള്ളു കുടിക്കില്ലേ, ഇങ്ങനെ ഗ്ലാസ്സിൽ നിന്ന് എടുത്ത് ഒറ്റ വെച്ചിട്ട് ഒരാളും കാണാതെ അവർ മറയിലേക്ക് നിന്നിട്ടൊക്കെ കള്ളു കുടിക്കും. അതേപോലെ വിളിന്നിട്ട് വെള്ളം കുടിക്കുക, ഒരു മറയിൽ നിന്നിട്ട് വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുന്നവര് മറയിൽ നിക്കണ ആദ്യത്തെ ആള് മോളായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴേ എവിടെയെങ്കിലും നാലാള് കൂടി നിൽക്കണേ പറയും, എന്താ അവിടെ കുറെ ആൾക്കാര് ഷോ എന്ന് പറയും. അങ്ങനെ ആൾക്കാർക്ക് പിന്നെ നിക്കണ്ട റോട്ടിൽ. ഇവിടെ നോക്കി കൊറേ ചെമ്പരത്തി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായി. നിറച്ച് പൂവുണ്ടാവും, ഒരു പിങ്ക് കളറ് പൂവുണ്ടാവും, അത് നല്ല ഭംഗിയാ. കണ്ട ഇതൊക്കെ തോനെയുണ്ട് ഇവിടെ. ഞാൻ വെച്ചിട്ട് ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആദ്യമൊക്കെ ഭംഗിയിലുണ്ടായി, പിന്നെ അതങ്ങോട്ട് ഇതായി. ഇവിടെ എങ്ങനെയാ ഒരു ഉത്ത് നോക്കിയാലേ നമ്മൾ കാണാത്തോടെ ചെടികളൊക്കെ ചില തരത്ത് കാണാൻ പറ്റും. ചിരിക്കുക, നമ്മളെത്താറായിട്ടാ. നമുക്ക് എ ടി എം വിളിച്ച് പോകണം. അപ്പൊ അത് അവിടെയാണ് എ ടി എമ്മേ, രണ്ടെണ്ണം ഉള്ളത് അവിടെ. അങ്ങനത്തെ പണ്ട് വാങ്ങിയല്ലോ, ഇങ്ങനെ തൂങ്ങി കിടക്കണേ. മോള് ഇവിടുന്ന് പൈസ എടുക്കട്ടാ, അവിടത്തെ എ ടി എം ഇങ്ങോട്ട് പോകുന്നു കേട്ടാ. നീ ഇവിടുന്ന് നോക്കട്ടെ. ചില സമയത്ത് രണ്ടെണ്ണം വന്നിട്ട് കേട്ടോ നമുക്ക് പൈസ. എത്രയാണ് അയ്യേ മുടി നമ്മള് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ക്രാബ് ഇടുന്നു.
ഇങ്ങനത്തെ നടക്കണം കേട്ടാ. വാമോളൂ അവ കത്ത് വെക്കേണ്ടി വരും തോന്നുന്നുണ്ട്. സഞ്ജിയുടെ കാല നോക്കി കടയിൽ പോയി വന്നു. സഞ്ചിയൊക്കെ പൊട്ടി വീണു. ആ സഞ്ചി ഞാൻ സാധനങ്ങളാക്കാൻ കൊണ്ടുപോകണതല്ല, അത് വെറുതെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ വെളിച്ചെണ്ണത്തൊക്കെ ഇട്ടിട്ട് പോണതാ. പക്ഷെ അതിലെ ഞാൻ കുറച്ച് നാണല്ലോ ലോഞ്ചിൽ അതിൽ വെച്ചപ്പോ മണ്ണത്തലായി. അപ്പൊ നമ്മൾ എന്തൊക്കെ മേടിച്ചെന്ന് കാണുന്നുണ്ടേ. അപ്പൊ അത് മാസത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കാനല്ല കേട്ടോ പോയത്. നമ്മള് സാധാരണ ഇവിടുത്തെ കൊറണനെ രാവിലെ നേരത്ത് ഉപ്പേരിയൊക്കെ കൊണ്ടുപോകാനേ, രാവിലെ കൂടുതൽ ഉപ്പേരികളാണ് ഇഷ്ടം. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോയത്. ഈ കടല പയറൊക്കെ അങ്ങനത്തെ ഇല്ലേ, അത് അപ്പൊ അവന് ഇഷ്ടമുള്ളതായിട്ട് നോക്കിയിട്ട് മേടിക്കാൻ പോയതാണ്. അപ്പോ മേടിച്ചത് എന്ന് പറഞ്ഞാല് ഇതാണ് കേട്ടോ. പച്ചക്കറി ആയിട്ട് വാങ്ങാനൊന്നും കയറിയില്ല, കാരണം ഫ്രിഡ്ജില്ലല്ലോ കൂടെ. കാരണമുണ്ട് ഞാനിത് പുള്ളി വാങ്ങിയിട്ടാണ്. ഇത് പുഴുങ്ങി ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പിന്നെ തക്കാളി വാങ്ങി കുറച്ച്. ഇതൊക്കെ കേടായി പോലോ, അത് കാരണം കൊണ്ടാണ്. ഇഞ്ചി വാങ്ങിയിട്ടാ, പിന്നെ മുതിര പയർ. പിന്നെ നമ്മൾ ഞാനിവിടെ എനിക്കൊരു പണിയുണ്ട്. ഇവിടെയൊക്കെ നടന്നിട്ട് വല്ല വെളിച്ചേമ്പ അല്ലെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഞാൻ പരിപ്പിട്ടിട്ട് ഇടയ്ക്കൊക്കെ അടുപ്പിക്കും. അപ്പം നോക്കുമ്പോൾ പരിപ്പുണ്ടാവാണ്ടിരിക്കരുത് വെച്ചിട്ട് കുറച്ച് പരിപ്പ് വാങ്ങി കേട്ടോ. അങ്ങനെ പരിപ്പ് വാങ്ങി, പിന്നെ ഉള്ളി വെളുത്തുള്ളി, പിന്നെ ഒരു മല്ലിപ്പൊടി വാങ്ങി, ചെറിയ തുപ്പുപൊടി വാങ്ങി. മാസത്തേക്ക് വാങ്ങുമ്പോൾ ഇതൊക്കെ 5 കിലോൻ്റെ വാങ്ങട്ടോ. അതിനിപ്പോൾ ഇനി എന്തായാലും 5-ാം തീയതി ഏട്ടന് 5-ാം തീയതി എൻ്റെ ശമ്പളം കിട്ടും. അത് കഴിഞ്ഞിട്ടാ അതൊക്കെ വന്നു. പിന്നെ നമ്മുടെ ഇത് കഴിയാറായില്ലായിരുന്നു, സോപ്പ് ഓയില്. അപ്പം അത് വാങ്ങി, പിന്നെ സവോള കുറച്ച് മുട്ട വാങ്ങി. പിന്നെ ബേക്കറിയിൽ കയറിയപ്പോൾ മോൾക്ക് പൈസ എടുക്കാൻ പോയില്ല. അപ്പോൾ അവിടുന്ന് അവിടെ തൊട്ടന്നെ ബേക്കറി, അപ്പോൾ അവിടുന്ന് വാങ്ങി പൊള്ളി വാങ്ങി. ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഈ സാധനം ഇത് നമ്മൾ ഉത്സവ പറമ്പെന്ന് വാങ്ങണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതും അവിടെ ഉണ്ടാവാറുണ്ട്, ചെറുതും ഉണ്ടാവും വലുതും. ഇതിന്റെ വലുതും ഉണ്ടാവില്ല, കണ്ടിട്ടില്ലേ? അത് ഭയങ്കര ടേസ്റ്റാണ്. നല്ല മുറുക്കായിട്ട് അത് കടിച്ചിട്ട് ഒരു ഏതെങ്കിലും ഒരു സൈഡ് പൊട്ടി കിട്ടിയാൽ മതി, അപ്പൊ പിന്നെ നല്ല സുഖമായിട്ട് കടിച്ചു പൊട്ടിക്കുക. ഇനി അത് എത്ര ഉറപ്പായാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ ഈ പിരിവള പോലത്തെ ഒരു മുറുക്കില്ലേ, പിരിഞ്ഞ് പിരിഞ്ഞിട്ട് അവിടെ വെച്ചാൽ ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, പാക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ആ നുറുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ഇതൊക്കെ ഇത് രണ്ടാണ് എനിക്ക് ഉത്സവത്തിന് പോയി എനിക്കായിട്ട് ഞാൻ വാങ്ങണം ഈ സാധനം. അപ്പം ഇതവിടെ ഇരിക്കുന്നു ബേക്കറിയിൽ. അപ്പം അത് പിന്നെ എന്താ പരിപ്പുവള, കുട്ടി കുട്ടി പരിപ്പുവള ഉണ്ടാക്കിയിട്ട് അത് ഇതെത്രയും 30 രൂപ ഒരു പാക്കറ്റ്. അപ്പം അത് പറഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങളവിടെ നിന്ന് പോരുമ്പോൾ ഈ മീന് കണ്ടപ്പോഴാണ് ആ ഭാഗത്തേക്ക് പോയത് കേട്ടാ. ഈ ചെമ്മീന് ഭയങ്കര വില കുറവായിട്ട്. കുറേ ദിവസം മുന്നേ ഞാൻ വാങ്ങിയത് 300 രൂപയ്ക്കാട്ടോ 1 കിലോ വാങ്ങിയത്. ഇപ്പം നോക്കിയപ്പോൾ 1 കിലോന് 100 രൂപ. അപ്പം എന്ത് ചെയ്ത് അത് 2 കിലോ വാങ്ങിയിട്ടാണ്. അതവിടെ ഇരിക്കുന്നു. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ചെമ്മീന് വെള്ളത്തിലിട്ട് ഒന്ന് അലമ്പി കളഞ്ഞു കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വല്ല എന്തായാലും റോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങനെ വില കുറവിന് കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ച് സമൃദ്ധി ആയിട്ട് ഉണ്ടാവും. മറ്റേത് നമ്മൾ വാങ്ങിയിട്ട് ഈ 1 കിലോന് 300 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു 1/2 കിലോനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 കിലോ വാങ്ങിയത് നന്നാക്കിയാല് 1/2 കിലോനുണ്ടാവുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കുമ്പോ അതിലും കുറയും. ചെറിയ ഒരു കയ്യൊക്കെ ഉണ്ടാവുള്ളു ചിലപ്പോൾ റോസ്റ്റ് ചെയ്തതൊക്കെ. അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോഴല്ല നമുക്ക് ഇത്തിരി സമൃദ്ധിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് കാരണം വാങ്ങിയതാട്ടാ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് തന്നെ. അപ്പൊ നമ്മള് മെയിനായിട്ട് പോയത് അതാണ്. ഈ ആ പിന്നെ എന്താ നമ്മള് വാങ്ങിയത്? ആ വേറെ സാധനം കിട്ടും.
ഇത് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു കടയാ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും കേറും. അപ്പൊ കണ്ട ഈ കറുപ്പ് സന്ധിക്ക് വെക്ക. കുത്തി പോലത്തെ സെക്കൻഡ് സ്റ്റഡ് ഇട്ടാ രണ്ടെണ്ണം വാങ്ങി. പിന്നെ ഇത് നമ്മളെ കയ്യിലുള്ളതൊക്കെ കളറ് പോവേ, കുറച്ച് കഴിയുമ്പോൾ കളറ് പോവുമ്പോഴേക്കും വാങ്ങിയത്. എൻ്റെ കയ്യിലെ നമുക്ക് ആ കൊള്ളി പിടിച്ചിട്ടൊക്കെ ആകെ വൃത്തിക്കലാട്ടോ. അതെ അപ്പൊ അങ്ങനെ അത് വാങ്ങിട്ടാ. ഇങ്ങനെ ഞാൻ കടയിൽ പോകുമ്പോ കാണുമ്പോ ഓരോന്ന് വാങ്ങണം തന്നെയാണ് കേട്ടോ. എന്റെ കയ്യിലുള്ള കമ്മലായാലും ഒക്കെ, പിന്നെ മീഷോ നോക്കുമ്പോ കൊറേ കാണുമ്പോ അതൊക്കെ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ട് പൈസ ഉണ്ടാവുമ്പോ അത് കിട്ടാം. അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാല് ചെമ്മീൻ നന്നാക്കലാട്ടാ. അത് ഭയങ്കര ഒരു പണി കിട്ടും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും കേട്ടാ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻ്റ് ചെയ്യുക കേട്ടോ. കമൻ്റ് ബോക്സൊക്കെ ഒന്ന് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.